രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര കോൺഗ്രസിനെ സംബന്ധിച്ച് പുതിയ ഒരു പരീക്ഷണം തന്നെയാണ്. ഈ യാത്രയ്ക്ക് പിന്നിലെ പ്രധാന ബുദ്ധികേന്ദ്രമാകട്ടെ രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറുമാണ്. മോദിയെ പ്രധാനമന്ത്രി പദത്തിൽ എത്തിച്ചു എന്ന് പറയപ്പെടുന്ന ബുദ്ധികേന്ദ്രൻ തന്നെയാണ് മോദിയുടെ എതിരാളിക്ക് പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള വഴിയും പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ആന്ധ്രയെ ഇളക്കിമറിച്ച് YS ജഗ്മോഹൻ റെഡ്ഡി മുൻപ് നടത്തിയ യാത്രയുടെ ബുദ്ധികേന്ദ്രവും പ്രശാന്ത് കിഷോർ തന്നെയായിരുന്നു. ഈ യാത്ര ആന്ധ്ര ഭരണം പിടിക്കാൻ ജഗ്മോഹൻ റെഡ്ഡിയെ വലിയ രൂപത്തിലാണ് സഹായിച്ചിരുന്നത്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ അനവധി വർഷങ്ങളായി വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിവരുന്ന സമര രൂപമാണ് ഭൂഷ പാർട്ടികൾക്കായി രാഷ്ട്രീയ തന്ത്രജ്ഞൻ കോപ്പിയടിച്ച് നൽകിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി കന്യാകുമാരി മുതൽ ജമ്മു കാശ്മീർ വരെ നടക്കാനുള്ള തീരുമാനം എടുക്കുന്നത് പ്രശാന്ത് കിഷോറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ്. ഇത്തരത്തിൽ ഒരു യാത്ര നടത്തുന്നതിന്റെ റിസ്ക് മറ്റ് മുതിർന്ന നേതാക്കൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് രാഹുലിന് മേൽ യാത്രയ്ക്കായി കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നത്. വിശ്രമത്തിന് കൂടുതൽ സമയം അനുവദിച്ചതും കണ്ടെയ്നർ സൗകര്യം ഏർപ്പെടുത്തിയതും നല്ല വെയിലുള്ള സമയത്ത് നടത്തം ഉപേക്ഷിച്ചതുമെല്ലാം നടക്കാൻ വിധിക്കപ്പെട്ട നേതാക്കളുടെ സൗകര്യം കൂടി മാനിച്ചാണ്. കമ്മ്യൂണിസ്റ്റുകൾ കൊടും ചൂടിനെ വകവെക്കാതെയും തെരുവിൽ അന്തിയുറങ്ങിയുമാണ് കാൽനട ജാഥകൾ നടത്തിയതെങ്കിൽ അത്രയ്ക്കും കഷ്ടപ്പാട് രാഹുലിന്റെ ഭാരത് ജോഡോ യാത്രയ്ക്ക് ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. CPM കർഷക സംഘടനയുടെ നാസിക്കിൽ നിന്നുള്ള മുംബൈയിലേക്കുള്ള കർഷക മാർച്ച് തന്നെ ഇതിന് ഒന്നാം തരം ഉദാഹരണമാണ്. യാഥാർത്ഥ്യം ഇതൊക്കെയാണെങ്കിലും പൊതുവെ ശരീരത്തിൽ വിയർപ്പ് പൊടിഞ്ഞ് ശീലമില്ലാത്ത കോൺഗ്രസുകാരെ റോഡിലിറക്കി നടത്തിച്ചു എന്നതാണ് ഭാരത് ജോഡോ യാത്ര കൊണ്ട് സംഘടനാപരമായി കോൺഗ്രസിനുണ്ടായിരിക്കുന്ന വലിയ നേട്ടം. ഇതിനിടയിലും പല ശാരീരിക പ്രശ്നങ്ങൾ പറഞ്ഞ് നടക്കാതെ തലയൂരിയ നേതാക്കളും നിരവധിയാണ്. ഇവരുടെ ഒരു ലിസ്റ്റ് രാഹുലിനൊപ്പം നടന്നവർ പിന്നീട് തയ്യാറാക്കി ഹൈക്കമാൻഡിന് അയച്ചു കൊടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഭാരത് ജോഡോ യാത്ര കടന്നുപോകുന്ന സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒരു തരത്തിലുള്ള തടസ്സവും സൃഷ്ടിക്കില്ലെങ്കിലും BJP മുന്നണി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഈ യാത്രയെ എങ്ങനെ കാണുമെന്നതും ഇനി കണ്ടറിയേണ്ട കാര്യമാണ്. ഗതാഗത കുരുക്കുണ്ടാക്കി മുന്നോട്ടു പോകുന്ന യാത്രയെന്ന ആക്ഷേപം ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കേരള സർക്കാർ പകപോക്കൽ നിലപാട് സ്വീകരിച്ചിട്ടില്ലെന്നത് മാത്രമല്ല സൗകര്യങ്ങൾ ഒരുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഭാരത് ജോഡോ യാത്രയുടെ കൊല്ലം ജില്ലയിലെ പര്യടനത്തിനിടെ രാഹുൽ ഗാന്ധി താമസിക്കുന്ന പള്ളിമുക്ക് യൂനുസ് എഞ്ചിനീയറിംഗ് കോളേജ് വളപ്പിലേക്ക് വെള്ളമെത്തിക്കാൻ വൈകിയതിന് കോർപ്പറേഷൻ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തത് CPM നേതാവ് കൂടിയായ കൊല്ലം കോർപ്പറേഷൻ മേയർ പ്രസന്ന ഏണസ്റ്റ് ആണ്. വെഹിക്കിൾ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീകുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ലിജു ഗോപി എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്തെ വിവാദ വിഷയങ്ങൾ ഭാരത് ജോഡോ യാത്രയിൽ ആയുധമാക്കിയിട്ടും ഇത്തരമൊരു നിലപാട് CPM നേതൃത്വം സ്വീകരിച്ചത് കോൺഗ്രസ് നേതാക്കളെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന പോലീസിന്റെ വലിയ ഒരു സംഘമാണ് കേരള പര്യടനം പൂർത്തിയാകും വരെ രാഹുലിന്റെ യാത്രയ്ക്ക് സംരക്ഷണം ഒരുക്കുന്നത്. എന്നാൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ യാത്രാ പര്യടനം തുടങ്ങിയാൽ നടക്കുന്നവർ ശരിക്കും വെള്ളം കുടിക്കാനാണ് സാധ്യത. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും തമിഴ്നാട്ടിലെ DMK സർക്കാരും നൽകിയ സഹായമൊന്നും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. യാത്രയെ മൈൻഡ് ചെയ്യാതെ വിടാനാണ് BJPയുടെ രാഷ്ട്രീയ തീരുമാനമെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ജാഥ മുന്നോട്ടു പോകും. മറിച്ചാണെങ്കിൽ രാഹുലിനെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളിയായിരിക്കും. സ്വന്തം പാർട്ടിയിലും പ്രതിപക്ഷ ചേരിയിലും ശക്തി വർദ്ധിപ്പിക്കാനാണ് രാഹുൽ ഗാന്ധി നടത്തമെന്ന സാഹസത്തിന് മുതിർന്നിരിക്കുന്നത്. യാത്ര കാശ്മീരിൽ എത്തുന്നതോടെ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രതിപക്ഷവും അംഗീകരിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കളും പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയെ നടന്നടക്കുന്ന രാഹുൽ മോദിക്ക് ഒത്ത എതിരാളിയായി മാറുമെന്നതാണ് അവരുടെ വാദം. പാർട്ടി അധ്യക്ഷ പദവിയിൽ നെഹ്റു കുടുംബത്തിന് പുറത്തുനിന്നും ഒരാൾ എത്തണമെന്നതും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുൽ നേതൃത്വം നൽകണമെന്നതും രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ ഉപദേശമാണ്. ഇത് അനുസരിച്ചാണ് സോണിയാഗാന്ധിക്ക് പകരം നെഹ്റു കുടുംബത്തിന് പുറത്തുനിന്നും പാർട്ടി അധ്യക്ഷനെ കൊണ്ടുവരാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത്. കുടുംബവാഴ്ച എന്ന ആരോപണത്തിന് തൽക്കാലം തടയിടുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. രാഹുൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായാൽ പാർട്ടിയിലെ വിമതർക്ക് പോലും ഇനി ശബ്ദമുയർത്താൻ കഴിയില്ലെന്നതാണ് രാഹുൽ അനുകൂലികളുടെ കണക്കുകൂട്ടൽ. കോൺഗ്രസിന്റെ അവകാശവാദങ്ങളും പ്രതീക്ഷകളും എന്തൊക്കെയായാലും ഭാരത് ജോഡോ യാത്ര വിജയകരമായി ജമ്മുവിൽ സമാപിച്ചാൽ എന്തൊക്കെ പോരായ്മകൾ ഉണ്ടായാലും അത് രാഹുൽ ഗാന്ധിയുടെ ഇമേജ് വർദ്ധിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. മറിച്ചാണെങ്കിൽ അത് കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാണ് എത്തിക്കുക.